കപ്പ നല്ലതുപോലെ ഇതുപോലെ കഴുകിയെടുക്കുക. അതിനുശേഷം നല്ല മുക്കാൽ വേവിലിങ്ങനെ വേവിച്ചെടുക്കുക. ഒന്നാം പാലും ചേർത്ത് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുക. കണ്ടാ നല്ല പാൽക്കപ്പ നല്ല സൂപ്പറായിട്ടുണ്ട്. എന്നാലേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടാ നല്ല ഈ ബീഫും കൂട്ടി നല്ല സൂപ്പറാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാൽക്കപ്പയും ബീഫ് ഫ്രൈയും ആണ്. അത് കാണിച്ചു തരാം, ഇതാണ് ഐറ്റം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നല്ലതുപോലെ പൊളിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടിങ്ങനെ കൊത്തി കൊത്തി എടുക്കണം. എല്ലാം ഇതേപോലെ നമ്മൾ കൊത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ കഴുകിയെടുക്കുക. ഇനി ഒരു പാത്രം വെച്ച് അതിലേട്ട് കപ്പയിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് ഗ്യാസിൽ വേവിക്കാൻ വെക്കാം. ഒരു മുക്കാ വേവാകുന്ന വരെ വേവിക്കാൻ വെക്കാം. ആ സമയത്തിനുള്ളിൽ നമുക്ക് ഒരു മുറി തേങ്ങ എടുത്ത് ചിരകിയെടുക്കുക. അതിനുശേഷം അത് നല്ലതുപോലെ പിഴിഞ്ഞ് തേങ്ങാപ്പാലെടുക്കുക. അതിലൊരു 1/2 ഗ്ലാസ് ഒന്നാം പാല് മാറ്റി വെക്കും. കപ്പ 1/4 വേവാകുമ്പോൾ ഇതേപോലെ നമ്മൾ ഊറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിനി വേണ്ടത് ഒരു 6 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 5 വെളുത്തുള്ളി, 10-15 ചെറിയ ഉള്ളി. ഇതെല്ലാം നല്ലതുപോലെ ചതച്ചെടുക്കുക. ഇതേപോലെ ചതച്ചെടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മുടെ വേവിച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ 2/2 പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. രണ്ട് കപ്പ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ തന്നെ വേണം 2/2 പാൽ. അതിനുശേഷം നല്ല ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളിതുപോലെ ഇങ്ങനെ ഇടക്കിനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. ഈ പാലൊക്കെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾ തവി കൊണ്ടിങ്ങനെയൊന്ന് ഇങ്ങനെ ഒന്ന് കുത്തി കുത്തി ഒന്ന് ഉടച്ചു കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് കുറുകി ജോയിൻ്റാക്കി കിട്ടും. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1/2 പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെന്ന് യോജിപ്പിക്കുക. കണ്ടാ ഇപ്പം നല്ല അടിപൊളിയായി. ആ 1/2 പാലും കൂടെ ഒഴിച്ചപ്പം ഇതേ ഒരു പരിവമാകും. കണ്ടാ നല്ല ഈ ഒരു പരിവമായി കഴിയുമ്പം നമുക്കിതങ്ങ് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിനി വറ താളിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പാത്രം എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിനുശേഷം ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞാണ് അതിട്ട് ഒന്ന് മൂപ്പിക്കുക. അതൊരു ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് വറ്റൻമുളക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പിലയും ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാൽക്കപ്പയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലതുപോലെയൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കണ്ടാ ഇപ്പോൾ നല്ല സൂപ്പറായി. ഇപ്പോൾ നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. കണ്ടാ നല്ല ടേസ്റ്റി ആയിട്ടൊരു വിഭവമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ ഈ പാൽക്കപ്പയുടെ കൂട്ടാൻ വേണ്ടി നമ്മൾ ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മീൻകറിയും ഇവിടെ കൂടെയും കഴിക്കാം. ഇവിടെ നമ്മൾ ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. എന്താ നല്ല അടിപൊളി ബീഫ് കറിയാണ്. അപ്പോൾ ആ ബീഫ് റോസ്റ്റ് കൂടെ നമുക്കിതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് പാൽക്കപ്പയും റെഡി ആയിരിക്കുകയാണ്. എന്താ ഇത് അടിപൊളി ഐറ്റം ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഐറ്റം തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ ബീഫാണ്, ബീഫിൻ്റെ കൂടെയും അതുപോലെ തന്നെ മീൻകറിയുടെ കൂടെയൊക്കെ ചെയ്യാവുന്ന കഴിക്കാവുന്ന സാധനമാണ്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ഐറ്റമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, സൂപ്പറാണ്. ആ കപ്പയുടെ കൂടെ ആ തേങ്ങാപ്പാലൊക്കെ വന്നപ്പോൾ ഉണ്ടല്ല, നല്ല അടിപൊളി സാധനമാണ്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ആദ്യമാണ് കാണുന്നതെങ്കിൽ ആ താഴേക്ക് സബ്സ്ക്രൈബ് ബട്ടനും ആ തുടർന്ന് തന്നെ ബെല്ലൈക്കും കൂടെ തന്നെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫിൽമിസ്റ്റം പുതിയതായ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഉണ്ട്, വീണ്ടും വരാം. ഓക്കെ, ബൈ.